ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇത്തവണ നമുക്കൊരു മാങ്ങക്കറി പരിചയപ്പെട്ടല്ലോ. മാങ്ങക്കറി എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ വെക്കുന്ന പോലെ മാങ്ങയല്ല, വറുത്തരച്ച മാങ്ങക്കറിയാണ് കേട്ടോ. ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇത് കുറച്ച് ദിവസം ഇരിക്കുമ്പോൾ, രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞാലും കേടായി പോകുമൊന്നുമില്ല. വറുത്തരച്ചാണ് നമ്മൾ വെക്കുന്നത്. ഒരു മാങ്ങ മാത്രം ഞാനിത് എടുത്തിട്ടുള്ളൂ. എൻ്റെ മാങ്ങ എന്ന് പറഞ്ഞാൽ കുറച്ച് ചെനച്ച മാങ്ങയാണ് കേട്ടോ. ഇത്തിരി പഴുപ്പുള്ള മാങ്ങയാണ് ഞാൻ എടുത്തിട്ടുണ്ട്. പച്ചമാങ്ങ ആയാലും കുഴപ്പമൊന്നുമില്ല, നല്ല ടേസ്റ്റ് തന്നെയായിരിക്കും, അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യണമെന്ന് നമുക്ക് പെട്ടെന്ന് നോക്കിയിട്ട് വരാം കേട്ടോ. അപ്പോൾ നമുക്ക് മാങ്ങാക്കറി ഉണ്ടാക്കാൻ തുടങ്ങാം. അതിനായിട്ട് ഞാനൊരു ചട്ടി അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. ചട്ടി ചൂടായപ്പോൾ ഒരു കപ്പ് നാളികേരം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നാളികേരമെല്ലാം നമുക്കൊന്ന് നന്നായിട്ട് വറുത്തെടുക്കാം. അപ്പോൾ നമ്മൾ നാളികേരം വറുക്കുമ്പോൾ, നാളികേരം സാധാരണ വറുത്തരച്ച കറിയൊക്കെ വെക്കുന്ന പോലെ ഉള്ളിയൊന്നും ചേർക്കുന്നില്ല, നാളികേരം തന്നെയാണ് വറുത്തെടുക്കുന്നത്. അപ്പോൾ നാളികേരം നന്നായിട്ട് നമ്മൾ വറുത്തെടുക്കണം. അപ്പോൾ നാളികേരം പെട്ടെന്ന് വറുത്ത് കിട്ടാൻ വേണ്ടിയിട്ട് ഞാനൊരു ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് നന്നായിട്ട് പെട്ടെന്ന് വറുത്തെടുക്കാം. നാളികേരം നല്ല ബ്രൗൺ കളറാവുന്നവരെ കരിയാതെ നമുക്ക് ഇതേപോലെ വറുത്തെടുക്കാം. ഇനി നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. അതിനായിട്ട് ഞാനൊരു 2 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ 1.5 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. കാരണം നമ്മളിതിൽ പച്ചമുളകൊക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ മുളക് എരിവ് കൂടണ്ട, എരിവൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. അപ്പോൾ മാങ്ങയ്ക്ക് ഇച്ചിരി മധുരവും പുളിയൊക്കെ ഉള്ളതുകൊണ്ട് എരിവ് നന്നായിരിക്കും ചേർത്ത് കൊടുക്കുക. എരിവ് വേണമെന്നുള്ളവർക്ക് നന്നായിരിക്കും. ഇപ്പോൾ ആ പൊടികളുടെ പച്ചമണമൊക്കെ മാറി നന്നായിട്ട് മൊരിഞ്ഞു വന്നിട്ടുണ്ട്. ഇത് നമുക്ക് ചൂടാറാനായിട്ട് മാറ്റി വയ്ക്കാം. അതിനുശേഷം അരച്ചെടുക്കാം. നാളികേരം ചൂടാറാനായിട്ട് അവിടെ ഇരിക്കട്ടെ. അപ്പോഴത്തേക്കും നമുക്കൊരു ചട്ടി അടുപ്പത്ത് വെച്ച് കൊടുക്കാം. ചട്ടി ചൂടാകുമ്പോൾ അതിലേക്ക് 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ വെളിച്ചെണ്ണയെല്ലാം വെളിച്ചെണ്ണയാണ് കേട്ടോ നല്ലത്. ഒരു നാടൻ മാങ്ങാക്കറിയാണിത്. അപ്പോൾ വെളിച്ചെണ്ണയാണ് നല്ലത്. അപ്പോൾ എണ്ണയെല്ലാം ചൂടായി വരുമ്പോൾ നമുക്കൊരു 1/2 ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഉലുവ ചേർത്തതിന് ശേഷം നമുക്ക് 1 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ കടുകും ഉലുവ എല്ലാം പൊട്ടി വരുമ്പോൾ നമുക്ക് 1 2 കറിവേപ്പില ചേർത്ത് കൊടുക്കാം. പിന്നെ 2 വറ്റൽമുളക് പൊട്ടിച്ചതും കൂടി അങ്ങ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ട് മുരിച്ചെടുക്കണം, നന്നായിട്ട് മൂപ്പിച്ചെടുക്കണം. നമ്മൾ മുരിച്ചെടുക്കണം എന്ന് പറയും കേട്ടോ. അപ്പോൾ അത് നന്നായിട്ട് മൂത്ത് വരട്ടെ. അപ്പോൾ നമ്മൾ മൺചട്ടി വെക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം, ചട്ടി ചൂടായാലും അപ്പം ലോ ഫ്ലെയിമിൽ വെച്ചേക്കട്ടോ, അല്ലെങ്കിൽ ചട്ടി ഇതുപോലെ പുകയും. അപ്പം ഞാൻ ഫ്ലെയിം കുറച്ച് വെച്ചിട്ടുണ്ട്. അപ്പം നമ്മളുടെ വറ്റൽമുളകും വേപ്പിലയൊക്കെ മൂത്ത് വന്നിട്ടുണ്ട്. നമുക്കതിലേക്ക് ഉള്ളി ചേർത്ത് കൊടുക്കാം. ചെറുള്ളിയാണ് കൂടുതൽ ടേസ്റ്റ്. ഒരു 5 8 ചെറുള്ളി നീളത്തിൽ അരിഞ്ഞത് ചേർത്ത് കൊടുക്കണമാണ് ടേസ്റ്റ്. ഞാനിപ്പോൾ ഇവിടെ സവാള ചെറുതായി അരിഞ്ഞതാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ സവാളയൊക്കെ നന്നായിട്ട് മൂപ്പിച്ചെടുക്കാം. സവാളയൊക്കെ നന്നായിട്ട് മുരിഞ്ഞ് വരുമ്പോൾ നമുക്ക് നമ്മുടെ മാങ്ങ ചേർത്ത് കൊടുക്കാം. ഞാനൊരു മാങ്ങ അതാ ഇതേപോലെ ചതുര കഷ്ണങ്ങളാക്കി നുറുക്കിയതാണ്, അതിതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. മാങ്ങയും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനി നമുക്കിതിലേക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കണം. അപ്പോൾ നമുക്കൊരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ 1 2 3 പച്ചമുളക് കീറിയതും കൂടി അങ്ങ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. അപ്പോൾ 2 3 പച്ചമുളക് കേട്ടോ നീളത്തിൽ അരിഞ്ഞതും കൂടി ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പച്ചമുളകും ചേർത്ത് മിക്സ് ചെയ്തിട്ട് ഇത് വേവാൻ ആവശ്യമുള്ള വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ട് ഇത് അടച്ചു വെച്ചിട്ട് വേവിക്കാം. അപ്പോൾ ഇതിലേക്ക് ഇനി വേവാൻ ആവശ്യമുള്ള 1 കപ്പ് വെള്ളം ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇത് കുറച്ച് നേരം നമുക്ക് വേവിച്ചെടുക്കാം. ഒന്ന് അടച്ചു വെച്ചിട്ട് വേവിച്ചെടുത്തിട്ട് വരാം. അപ്പോൾ ആ മാങ്ങയൊക്കെ നന്നായിട്ട് തളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനൊന്ന് തുറന്നിട്ട് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഉപ്പ് ചേർക്കാൻ നമ്മൾ മറന്നുപോയി. ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിത് വേവുന്ന വരെ വെയിറ്റ് ചെയ്യാം. അപ്പോൾ മാങ്ങയെല്ലാം ഇപ്പോൾ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഇടയിൽ നമ്മുടെ നാളികേരമൊക്കെ അരച്ചെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ആ അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നല്ല ഫൈനായിട്ട് അരയണം കേട്ടോ. അപ്പോൾ അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അരപ്പും ചേർത്ത് ഒന്ന് തളച്ചതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ. അധികം നേരമൊന്നും പിന്നെ അടുപ്പത്ത് വെക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഈ മാങ്ങാക്കറി എന്ന് പറയുമ്പോൾ ഇച്ചിരി പുളിയും ഇച്ചിരി മധുരവും എരിവും ഒക്കെ ഉള്ള മാങ്ങാക്കറിയാണ്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ പുളിയൊക്കെ ബാലൻസ് ചെയ്യാൻ വേണ്ടി, നല്ല പച്ചമാങ്ങ എടുക്കുകയാണെങ്കിൽ പുളിയൊക്കെ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഇച്ചിരി പഞ്ചസാരയോ ശർക്കരയോ ചേർത്ത് കൊടുക്കാം. അതിൻ്റെ ആവശ്യമില്ല ഇപ്പോൾ ചെനപ്പുള്ള മാങ്ങക്കറി ആയതുകൊണ്ട്. ഇപ്പോൾ കറിയെല്ലാം നന്നായിട്ട് തിളച്ച് കുറുകി വന്നിട്ടുണ്ട്. നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മുടെ അട്ടിപൊളി മാങ്ങക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. വറുത്തരച്ച മാങ്ങക്കറി. ഇതുവരെ ആരും ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കുക. അറിയാത്തവർക്കായിട്ട് ഷെയർ ചെയ്യുക. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണം കേട്ടോ. നെക്സ്റ്റ് ടൈം ഇതുപോലുള്ള വ്യത്യസ്തമായിട്ടുള്ള അടിപൊളി റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടും ഹെൽത്തി ആയിട്ടും സേഫായിട്ടും പോസിറ്റീവായിട്ടും ഒക്കെ ഇരിക്കുക കേട്ടോ ഫ്രണ്ട്സ്. താങ്ക് യു. ബൈ.